ലോകത്താകെ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷം പിന്നിട്ടു രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് മരണസംഖ്യ ഇരുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു ഇപ്പോൾ ട്വന്റി ഫോർ എഡിറ്റർ ജാർജ് പി ജെയിംസ് ആകെയുള്ള സാഹചര്യങ്ങളുമായി നമ്മുടെ ചേരുന്നു പി പി ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇന്നലെ നമ്മൾ കരുതി ആയിരത്തിന് രണ്ടായിരത്തിന് താഴേക്ക് വന്നപ്പോൾ അവിടെ താഴേക്ക് വരികയാണോ ഇന്ന് വീണ്ടും മുകളിലേക്ക് കയറിയിരിക്കുകയാണ് അതേസമയം ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ജൂൺ മാസം മധ്യത്തോടെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുമാണ് ഇതിൽ ഒരു വലിയ ഇതിലേക്കാണ് എത്തിയിരിക്കുന്നത് കാരണം രണ്ട് ലക്ഷം പേര് മരിക്കുക നമ്മുടെയൊക്കെ എനിക്കോണു ജീവിതകാലത്ത് യുദ്ധങ്ങളിൽ പെട്ട് പലയിടത്തായിട്ടൊക്കെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അത് പല മാസം കൊണ്ടും പല പല വർഷം കൊണ്ടും ഒക്കെയാണ് പക്ഷെ ഒറ്റയടിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് ലക്ഷം പേര് ലോകത്ത് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടപ്പെടുത്തുന്നതാണ് അമ്പരപ്പിക്കുന്നതാണ് എന്ന് മാത്രമല്ല മുപ്പത് ലക്ഷത്തോളം പേര് രോഗബാധിതരാകുന്നു ഇരുപത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരമായി നാളെ ആകുമ്പോഴേക്കും അത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മുപ്പത് ലക്ഷം പേര് രോഗബാധിതരായിരിക്കും ഇത് ഔദ്യോഗിക കണക്കാണ് പല കണക്കുകളും പുറത്തു വന്നിട്ടില്ല കാരണം ബ്രിട്ടനിൽ തന്നെ ഇരുപതിനായിരം പേര് ഇതുവരെ മരിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് പക്ഷെ അവർ തന്നെ പറയുന്നു കെയർ ഹോമുകളിലും പല സെൻറ്ററുകളിലും മരിച്ചവരുടെ കണക്കിൽ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി എണ്ണായിരത്തിലപ്പുറം പേര് ബ്രിട്ടനിൽ മരിച്ചു കഴിഞ്ഞു എന്നാണ് ഇറ്റലിയിലത് ഇരുപത്തി ആറായിരമാണ് ഇപ്പോൾ ഇരുപത്തേഴായിരത്തോട് അടുക്കുന്നു ഫ്രാൻസിൽ സ്പെയിനിൽ ഇതൊക്കെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂവായിരം പേര് മരിച്ചു ബ്രിട്ടനാണ് ഇപ്പോൾ ഇരുപതിനായിരം കിടക്കുന്ന നാലാമത്തെ രാജ്യം യൂറോപ്പിൽ ആകെ ഒരു ആശ്വാസമുള്ളത് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തിയവിടെ ഇന്നലെ രോഗികളുടെ എണ്ണം നാനൂറ്റി പത്തൊമ്പതേ ഉള്ളൂ അതാണ് യഥാർത്ഥത്തിൽ ജർമ്മനിയാണ് ഇതിൽ കുറച്ച് വളരെ ശക്തമായ ഇടപെടൽ നടത്തിയത് അതിൻ്റെ റിസൾട്ട് അവരൊക്കെ ഐസൊലേറ്റ് ചെയ്തു ജർമ്മനി നല്ലൊരു തരത്തിലിതുണ്ട് അതേസമയം ജർമ്മനിയോടൊപ്പം രോഗം ബാധിച്ച ബെൽജിയം നെതർലാൻഡ്സ് ഇവിടെയൊക്കെ ആൾ കൂടുകയാണ് ബെൽജിയത്തിൽ ഏഴായിരം പേര് മരിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള ബെൽജിയത്തിലാണ് ലോകത്ത് തൊട്ടടുത്ത് തന്നെ നെതർലാൻഡ്സ് ഉണ്ട് അങ്ങനെ യൂറോപ്പ് വലിയൊരു പിടിയിൽ നിന്ന് ഇപ്പോഴും മോചിതമായിട്ടില്ല മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇറ്റലിയിലും ഫ്രാൻസിലും സ്പെയിനിലും അമേരിക്കയാണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നത്തിൽ നിൽക്കുന്നത് കാരണം അമേരിക്കയിൽ അമ്പത്തയ്യായിരം പേര് മരിച്ചു കഴിഞ്ഞു ന്യൂയോർക്കിൽ മാത്രം ഇരുപത്തിയ്യായിരം പേര് മരിച്ചു രോഗികളുടെ എണ്ണം കൂടുകയാണ് മരിച്ചവരുടെ എണ്ണവും കൂടുന്നത് രണ്ടായിരത്തിനടുത്ത് ഓരോ ദിവസവും മരിക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ അമേരിക്കയുടെ ഗുരുതരാവസ്ഥ തീർന്നിട്ടില്ല ഒരുപക്ഷെ വേറൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട് അമേരിക്കയിൽ മുപ്പത്തു കോ മുപ്പത്തിമൂന്ന് കോടി ജനങ്ങളുണ്ട് അതിലാണ് അമ്പത്തയ്യായിരം പേര് രോഗത്തിൽ മരിച്ചു മരിച്ചത് അതേസമയം ബ്രിട്ടനിൽ ആറര കോടി ജനങ്ങളേ ഉള്ളൂ അവിടെ ഇപ്പം തന്നെ ഇരുപത്തെണ്ണായിരം പേരോളം മരിച്ചു കഴിഞ്ഞു ഇതപ്പോൾ ബ്രിട്ടനിലാണ് അമേരിക്കയേക്കാൾ വലിയ ഗുരുതരമായ അവസ്ഥയുള്ളത് എന്നുള്ള വിലയിരുത്തൽ കൂടി ശരാശരി കണക്ക് നോക്കിയാൽ ജനസംഖ്യയുടെ ഒരു ശരാശരി കണക്കെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗുരുതരാവസ്ഥ അവിടെയാണ് ആ ആ തരത്തിൽ തന്നെയുള്ളൊരു കണക്കെടുക്കുമ്പോഴാണ് ജർമ്മനിയിൽ കാര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ കടന്നു പോകുന്നത് എന്നുള്ള വിലയിരുത്തലും ഉണ്ടാകും ഇതേക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ട്രംപിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ട്രംപ് രണ്ട് മാസമായി പത്രസമ്മേളനം നടത്തി അതിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ഹിമാലയൻ പങ്കത്തരങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇന്നലെ രാത്രി അദ്ദേഹം പത്രസമ്മേളനം അവിടെ അമേരിക്കൻ ടൈം രാവിലെ അവിടെ പത്രസമ്മേളനം ആദ്യമായിട്ടാണ് ട്രംപും വൈസ് പ്രസിഡന്റ് മൈക്കും മൈക്ക് പെൻസും മാറി നിൽക്കുന്നത് ഇത് പത്രസമ്മേളനം നടത്താതെ അതിന് അദ്ദേഹം പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ശത്രുതയിൽ പെരുമാറുന്നു വ്യാജ വാർത്തകൾ കൊടുക്കുന്നു ഈ ടെലിവിഷനിൽ ഭയങ്കര റേറ്റിംഗ് ആണ് ഇവർക്ക് കിട്ടുന്നത് വലിയ പരസ്യവും കിട്ടുന്നു പക്ഷേ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് വ്യാജ വാർത്തകളാണ് അതുകൊണ്ട് ഇനി എന്നെ സമയം പാഴാക്കാനില്ല എന്നാണ് അദ്ദേഹം ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാരണം ട്രംപിന് വലിയ ക്ഷീണം സംഭവിച്ചു അവസാനമായിട്ട് അണുനാശിനി കുത്തിവെച്ച് വൈറസിനെ കൊല്ലാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അത് ഡോക്ടർമാരും നിർമ്മാണ കമ്പനികളും എല്ലാം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു പിന്നെ വേറെ വഴിയില്ല അദ്ദേഹം ഈ പരിപാടി തൽക്കാലം മാത്രമല്ല മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ആ സ്റ്റേറ്റുകളുടെ ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകം പ്രചാരണത്തിൽ ഏർപ്പെടേണ്ടി വന്നു ഈ അണുനാശിനി കുത്തിവെക്കരുത് അത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു വേറെ പ്രചാരണം നടത്തുന്നത് കൊണ്ടുവന്നാൽ ഒരുപാട് പേര് അല്ലാതെ തന്നെ പ്രസിഡന്റ് പറഞ്ഞിട്ട് ആൾക്കാർ മരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഉപദേശകരന്നെ പറഞ്ഞു ഇനി കുറച്ചു കാലത്തേക്ക് പത്ര സമ്മേളനം എന്തായാലും ഗുരുതരമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനിടെ ഇങ്ങനെ ആശ്വാസമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ സീരിയസ് ആണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള ഡോക്ടർമാർ ഉത്തരകൊറിയയിലേക്ക് കുതിച്ചിരിക്കുകയാണ് അവിടെ ബ്രെയിൻ ഡെത്ത് നടന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ സഹോദരി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചാർജ് എടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട് നമ്മുടെ രാം ഗോപാൽ വർമ്മയൊക്കെ സംവിധായകനൊക്കെ എഴുതിയ പോലെ കിങ് ജോ ഉന്നിനേക്കാൾ ഏകാധിപതിയാണ് സഹോദരി എന്നാണ് റിപ്പോർട്ടുകൾ അവരധികാരത്തിൽ വന്നാൽ ഉത്തരകൊറിയയിലും വലിയ സമ്പവസങ്ങൾ ഉണ്ടാവും പറയുന്നത് തീർച്ചയായും എന്തായാലും ഗുരുതരമായ സാഹചര്യം കോടുവുമായി ബന്ധപ്പെട്ട് ലോകത്തുടനീളം നിലനിൽക്കുന്നു ഇപ്പോഴും അതിന് ഒരു കുറവുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്